ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ചെമ്മീൻ കൊടംപുളിയൊക്കെ ഒന്നും നമുക്ക് ഉണക്കാൻ പറ്റില്ല ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ പിന്നെ വെയിലും നമുക്ക് കുറവാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഡ്രയ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ ആ ഒരു വീഡിയോയിൽ ചെയ്ത ഇൻക്യുബേറ്ററിൽ അത് വെച്ച് തന്നെ നമ്മളൊരു ഡ്രയ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് പിന്നെ ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കടയിലും ആ ഈ വലുതായിട്ട് ചെമ്മീനൊക്കെ ഉണക്കണവരൊക്കെ ഇപ്പോൾ ഉണക്കാൻ ഉണക്കാറില്ല അപ്പോൾ നമുക്ക് വില കുറവിന് ചെറിയ ചെമ്മീനൊക്കെ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് എണ്ണം വിലക്കിണി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ആക്കിയിടണം അപ്പം ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുക ഫ്രണ്ട്സ് അപ്പോൾ അതേ നമ്മുടെ ഡ്രൈയറ് ഇതാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ഇതിന് മുമ്പിട്ടിരുന്നൊരു കോഴിമുട്ടയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇൻക്യുബേറ്റർ ആയിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇപ്പോൾ അതേ സൈഡിലൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാക്കിയാണ് നമ്മൾ ഇപ്പോൾ ഉണക്കണേടുത്ത് ഈ ഉറുമ്പൊന്നും വരാണ്ടിരിക്കാൻ ചെമ്മീനൊക്കെ ഉണക്കുമ്പോൾ ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രൈയർ ആ ഇൻക്യുബേറ്ററിൻ്റെ സെറ്റിംഗ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്താക്കണത് ഇതിൽ നമുക്ക് ആകെ ഇത് ഈ ഒരു ബൾബിന് പത്തിരിയും പിന്നെ ഒരു ഫാനിന് അമ്പത് ഇരിയമാണ് വില വന്നത് പിന്നെ ആകെ ചിലവ് വന്നത് നമുക്ക് ആ ഒരു തെർമോസ്റ്റാറ്റിന് മാത്രമാണ് അതിന് ഏകദേശം മുന്നൂറ് രൂപയോളം വന്ന് അപ്പം അതിന് ഒരു നമുക്കൊരിത്തിരി ചിലവ് വന്നുള്ളൂ ഏകദേശം നാനൂറ് രൂപക്കുള്ളിൽ ഉള്ളിൽ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഉണ ഉണക്ക ചെമ്മീ ചെമ്മീനും ഈ കുടമ്പുളിയൊക്കെ ഉണക്കി എടുക്കുന്നത് ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അധികം കറണ്ട് കാശും നമുക്കാവണില്ല അത്ര വലിയ കറണ്ട് ഇതൊന്നും ഇത് വലിക്കണില്ല അത് കാരണം തന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്കിനി ഈ കുടംപുളിയൊക്കെ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഞാനൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്നൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മൾ ഈ കുടംപുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസം ഒരു ദിവസം ഈ ഡ്രയറിൽ വെച്ച കുടമ്പുളിയാണ് കേട്ടോ ഇന്നലെ രാവിലെ വെച്ചതാണ് അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് അവധിയായത് ആയതുകൊണ്ട് തന്നെ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇനി ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതായത് നമ്മൾ ഇൻക്യുബേറ്റർ അല്ല ഈ ഡ്രയർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു ഇൻക്യുബേറ്റർ ആയതുകൊണ്ട് തന്നെ അതാണ് വായൽ വന്നത് അപ്പോൾ ഇത് നമ്മൾ ഡ്രയർ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഇവിടെ തെർമോസ്റ്റാറ്റിൽ നമ്മുടെ ടെമ്പറേച്ചർ ഇത് കാട്ടുണ്ട് ഇത് ഈ കോഴിമോട്ടേക്ക് ഇരിപ്പിക്കാൻ നേരത്ത് നമ്മൾ മുപ്പത്തേഴ് ഡിഗ്രിയാണ് വെക്കാറ് ഇതിപ്പോൾ നമുക്ക് നാൽപ്പത് ഡിഗ്രി ആക്കി വെച്ചിട്ടുണ്ട് ആ തെർമോസ്റ്റാറ്റിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത് ഡിഗ്രി ആകുമ്പോൾ ഈ ലൈറ്റ് ഓഫാവും നാൽപ്പത് താഴെ ആകുമ്പോൾ ലൈറ്റ് പിന്നെയും കത്തുന്നതാണ് അപ്പോൾ ഈ നമ്മൾ ഇതേപോലത്തെ ഒരു ആ ഇൻക്യുബേറ്ററിൻ്റെ ഇത് വെച്ച് തന്നെ നമ്മൾ മൂടിയിട്ടുണ്ട് അതിൽ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുണ്ട് കാരണം ചൂട് അതിൻ്റെ അകത്ത് നല്ലപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ അതേ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൂടി അതിൻ്റെ അകത്തെ ലൈറ്റൊക്കെ കാണാം അപ്പോൾ ഇതേ ഇനി ഞാൻ ഇതൊന്ന് കാണിച്ചു തരാട്ടെ നാൽപ്പത് ഡിഗ്രി ആകുമ്പോൾ അത് കെടണതും ഇത് കത്തണതൊക്കെ അപ്പോൾ കുറച്ചു നേരം എടുക്കും നമ്മൾ ആ ഇത്ര നേരം തണുത്തിരിക്കുന്നില്ല അതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇനി കുറച്ച് നാൽപ്പത് ഡിഗ്രി അതിൻ്റെ അകത്താവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ഇതേ ഇവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര ഡിഗ്രി ആയിട്ടുണ്ടെന്നൊക്കെ ഇപ്പഴേ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇത് കുറച്ച് മിനിറ്റ് ഒക്കെ എടുക്കും ഇപ്പതേ മുപ്പത്താറായിട്ടുണ്ട് ഇനി പയ്യെ പയ്യെ നമുക്ക് ആയി കിട്ടും കേട്ടോ ഇതേ മുപ്പത്തേഴ് മുപ്പത്താറ് മുപ്പത്തേഴിലൊക്കെയാണ് ഇത് ഇപ്പം നമുക്ക് ഇൻക്യുബേറ്റർ ഇതൊക്കെ ഇടയും കത്തുകയും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കാണിച്ചു തരാം ഇപ്പം ലൈറ്റ് കെട്ട് കത്തി കെട്ട് കത്തി കണ്ട ആ ഒരു ഇതായിട്ടുണ്ട് ഇപ്പം നാൽപ്പത് ഡിഗ്രി കൂടുമ്പോൾ ഇതേപോലെ കെട്ടി എടുക്കും കുറയുമ്പോൾ ഇതേ പിന്നെയും കത്തും ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രയറിൻ്റെ ഇൻക്യുബേറ്റർ പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ സെൻസ് ചെയ്ത് ഓഫ് അതങ്ങോട് ഓൺ ഒന്നാവേം ചെയ്തോളും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ മൂന്ന് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇതിൽ ആ സെറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ അതിൽ നിൽക്കുകയാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അതിൽ നമ്മൾ നെക്കിയിട്ട് ഇപ്പുറത്തെ രണ്ട് ബട്ടണിൽ നെക്കി സെറ്റ് ചെയ്യും ഈ ടൈ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മുടെ മറ്റേ എൽ ഇ ഡി വാച്ചിൻ്റെയൊക്കെ ആ ഒരു ടൈം സെറ്റ് ചെയ്യണം അതേ ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇതിലും വന്നത് സിമ്പിളാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ തെർമോസ്റ്റാറ്റി നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെയും കൂടി ആയതുകൊണ്ടാണ് ഇത് മു നാൽപ്പത് ഡിഗ്രി ഉള്ളത് നിങ്ങൾ ഈ ഡ്രൈയ്യർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വാങ്ങണമെങ്കിൽ അറുപത് ഡിഗ്രിയുടെ തെർമോസ്റ്റാറ്റി കിട്ടും അതാകുമ്പോൾ നാനൂറ് രൂപയും അപ്പം അത് അതായിരിക്കും ഇതിലും നല്ലത് ഡ്രൈയറിന് വേണ്ടി വാങ്ങുമ്പം ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിലേ വയ്ക്കുന്നതാണ് ആമസോണിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ പുളി ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രാണിയും ഇപ്പോൾ ആ പിറുക്ക അതൊന്നും വരയിരിക്കില്ല വരില്ല പിന്നെ നമ്മൾ ഇതാണ് മൂന്ന് ദിവസം കൊണ്ട് ഉണക്കിയെടുത്ത വേറൊരു പുളി നമ്മൾ ഇതിന് മുമ്പ് മൂന്ന് ദിവസം ഇതിന് മുമ്പ് നമ്മൾ കുടംപുളി ഉണക്കാനായിട്ടുണ്ടായി അപ്പോൾ അതാണിത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഇതേ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പരുവം തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഈ കട്ടിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ആ കടയില എങ്ങനെയാണോ കിട്ടണത് അത് തന്നെ നല്ല പുളിയുമുണ്ട് ആ കുടംപുളിയുടെ അത് ആ രുചി തന്നെയാണ് കേട്ടോ രുചിക്കൊന്നും വ്യത്യാസമില്ല പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഉണക്കച്ചമ്മീനും ചെയ്തെടുക്കാവുന്നതാണ് ഭയങ്കര എളുപ്പമാണ് ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി പിന്നെ ഉണക്കച്ചമ്മീൻ ആകുമ്പോഴും നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം അല്ലെങ്കിൽ ഉറുമ്പ് വരാൻ സാധ്യത ഉണ്ടട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇതിൻ്റെ കളർ എന്താണ് ഇങ്ങനെ ഇരിക്കണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കുടമ്പുളി ഉണക്കി കഴിഞ്ഞിട്ട് പുക കൊള്ളിക്കണം ഈ അടുപ്പിൻ്റെ മുകളിൽ ഈ ഒരു ഗ്രില്ലൊക്കെ വെച്ച് നമുക്ക് പുക കൊള്ളിക്കണം എന്നാൽ മാത്രമേ ആ ഒരു കരിഞ്ഞ ആ ഒരു കളർ കിട്ടുകയുള്ളൂ ആ ഒരു കറുത്തിരിക്കണം അത് പുക കൊണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു കളറ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് പലർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്താൽ വല്ലതും കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ആക്കി ഇടണം അപ്പോൾ ഞാൻ ഇറങ്ങുന്ന പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയി വരും അതുവരെ എല്ലാവർക്കും ബൈ